അസ്സാം വരഹമുല്ല അലഹമുല്ലാത്ത ഒരു സാധാരണക്കാരനിൽ സംഭവിക്കുന്ന തെറ്റിനേക്കാൾ എത്രയോ വലിയ പ്രത്യാഘാതമാണ് പ്രബോധകരിൽ സംഭവിക്കുന്ന തെറ്റുകളിലൂടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്രബോധകനും ധാരാളം ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിലേറ്റവും ഒന്നാമത്തേത് പറയുന്ന വിഷയത്തിൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയുള്ള അറിവ് തന്നെയാണ് അഥവാ ബസുറത്ത് എന്നാണ് അതിന് സാങ്കേതികമായി ഉപയോഗിക്കാറുള്ളത് പന്ത്രണ്ടാമ്യായം നൂറ്റി എട്ടാമത്തായത്തിലൂടെ അള്ളാഹു ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹി സബീലി രണ്ടാമത്തെ കാര്യം ഇത്തിബ ആണ് ഓരോ വിഷയത്തിലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്വല്ല പറഞ്ഞത് പിൻപറ്റുക എന്നതാണ് അങ്ങനെ പ്രിൻ പിൻപറ്റാത്തവനെ സംബന്ധിച്ചിടത്തോളം നിബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ച മതത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ അയാൾക്ക് യാതൊരു അവകാശവുമില്ല വിശുദ്ധ ഖുർആൻ അൻപത്തിയൊമ്പതാം അധ്യായത്തിലെ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു അക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒമാബ് അടുത്ത ഒരു വിഷയം മൂന്നാമത്തെ ഒരു കാര്യം ഇഹ്ലാസ് ആണ് തികഞ്ഞ ആത്മാർത്ഥത താൻ ക്ഷണിക്കുന്ന ആ കാര്യത്തിലും അതനുഷ്ഠിക്കുന്നതിലും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിലുമൊക്കെ ലോകമാന്യമോ മറ്റു സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നും കടന്നു വരാതെ അള്ളാഹുവിന്റെ വജിഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ആ രംഗത്ത് മുന്നോട്ടു പോകേണ്ടത് ആറാം ആറാമധ്യായം തൊണ്ണൂറാമത്തായത്തിലൂടെ അള്ളാഹു അക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അടുത്ത ഒരു വിഷയം മൻഹജുൽ അംബിയ ആണ് അഥവാ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് തോന്നിയതുപോലെയുള്ള ഒരു മുൻഗണനാക്രമമല്ല അതിന് നിശ്ചയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മുൻഗണനാക്രമം തന്നെയായിരിക്കണം നാം പാലിക്കേണ്ടത് അത് ഏറ്റവും ഒന്നാമതായി തൗഹീദാണ് രണ്ടാമത് ദിസാലത്താണ് മൂന്നാമത്തേത് ആഹ്റത്താണ് ഈ മൂന്ന് ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രബോധനമാണ് ഓരോ പ്രബോധകരും നിർവഹിക്കേണ്ടത് ഇരുപത്തൊന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തായത്തിലൂടെ അള്ളാഹു അക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് നാലാമത്തെ ഒരു വിഷയം ഏതൊരു സമയത്തും സന്ദർഭത്തിലും തികഞ്ഞ ക്ഷമ കൈക്കൊള്ളുക സ്വബറ് കൈക്കൊള്ളുക എന്നതാണ് പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് ക്ഷമ വളരെ അനിവാര്യമാണ് പ്രബോധിതർ കോപിച്ചാലും ബത്സിച്ചാലും ഒന്നും തന്നെ പ്രബോധകന്റെ കയ്യിൽ നിന്ന് ക്ഷമ കൈവിടാൻ പാടില്ലാത്തതാണ് ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ അടുക്കൽ നിന്ന് ഇസ്ലാമിന് വിരുദ്ധമായ ഒരു വരിയോ വാചകമോ പ്രയോഗമോ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഓരോ പ്രബോധകനും ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെ വലിയ വിപ്ലവം ഈ രംഗത്ത് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വരുന്ന വെല്ലുവിളികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു പരിഹാരം തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ അവധാനതയോടുകൂടി സമീപിക്കുക എന്നത് തന്നെയാണ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തുല്ലാം ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക